ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് വാട്ട് ഇഫ് സീരീസിൻ്റെ സീസൺ വണ്ണിൻ്റെ എല്ലാ എപ്പിസോഡ്സും ഇപ്പോൾ ഡിസ്നി പ്ലസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ 9 എപ്പിസോഡ്സാണ് ഉള്ളത്. ഈ എപ്പിസോഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇതിൻ്റെ സബ് ടൈറ്റിൽസ് ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ ലാംഗ്വേജിലൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ എവിടെ നിന്ന് ഫ്രീ ആയി ലഭിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കൂടാതെ എല്ലാ എപ്പിസോഡ്സിൻ്റെയും ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ, അതായത് സമ്മറി, ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓടുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് മിസ്റ്റർ പക്കഫേ. മാർവൽ സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ 2021 പുറത്തിറങ്ങിയ ഒരു ആനിമേറ്റഡ് വെബ് സീരീസാണ് വാട്ട് ഇഫ്. ഇതിൻ്റെ സീസൺ 1 9 എപ്പിസോഡ്സാണ് ഉള്ളത്. MCUയിലേക്ക് മൾട്ടിവേഴ്സ് കൊണ്ടുവരുന്നതിന് മുമ്പേ മൾട്ടിവേഴ്സ് എന്താണ് എന്നതിനെക്കുറിച്ച് കാണികൾക്ക് മനസ്സിലാക്കി തരാനാണ് വാട്ട് ഇഫ് എന്ന സീരീസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ സിമ്പിളായി കാണാൻ പറ്റുന്നത് പോലെയുള്ള എപ്പിസോഡ്സ് ആണെങ്കിലും സീരീസിൻ്റെ പകുതിയിലോട്ട് വരുമ്പോൾ സീരിയസിലേക്ക് കയറി വരുന്നു. വാച്ചർ നമുക്ക് കഥ പറഞ്ഞു തരുന്നത് പോലെയാണ് സീരീസിൻ്റെ തുടക്കത്തിലൊക്കെ ഉള്ളത്. ഇനി ഞാൻ എല്ലാ എപ്പിസോഡ്സിൻ്റെയും ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം. എപ്പിസോഡ് 1 ക്യാപ്റ്റർ കാർട്ടറാണ്. അതായത് ഈ യൂണിവേഴ്സിൽ സ്റ്റീവ് റോജേഴ്സിന് പകരം പെഗ്ഗി കാർട്ടറാണ് സൂപ്പർ സോൾജർ സെറം റിസീവ് ചെയ്യുന്നത്. അതിനുശേഷം ഹൈഡ്രയെ തോൽപ്പിച്ച് ക്യാപ്റ്റൻ കാർട്ടർ ടെസ്ട്രാക്റ്റിൻ്റെ ഉള്ളിൽ പോകുന്നു. പിന്നെ 70 ശേഷം പുറത്തു വരുന്നു. ഇനി സെക്കൻഡ് എപ്പിസോഡ് ടീച്ചാല ബിക്കംസ് സ്റ്റാർലോഡ് എന്നാണ്. അതായത് ടീച്ചാല ബ്ലാക്ക് പാന്തർ ആവുന്നതിന് പകരം സ്റ്റാർലോഡ് ആവുന്നു. പീറ്റർ ക്വിൽ ഒരു സ്വീപ്പറും ആകുന്നു. ഈ എപ്പിസോഡിലാണ് തേനോസിൻ്റെ വേറൊരു മനസ്സ് നമ്മൾ കാണുന്നത്. അതായത് തേനോസ് ഈ എപ്പിസോഡിൽ നല്ലവനാകുന്നുണ്ട്. അടുത്തത് 3rd എപ്പിസോഡ് ലോക്കി ഇൻവേഷൻ ആണ്. ഈ എപ്പിസോഡിൽ ഹാങ് പിങ് എല്ലാ അവഞ്ചേഴ്സിനെയും കൊല്ലുന്നുണ്ട്. അവസാനം ലോക്കി തൻ്റെ മാജിക്സ് ഉപയോഗിച്ച് ഹാങ് പിങ്ങിനെ തടവിലാക്കുന്നു. എന്നിട്ട് ലോക്കി ഭൂമി ഭരിക്കുന്നു. 4th എപ്പിസോഡ് ഡോക്ടർ സ്ട്രേഞ്ച് സുപ്രീം ഒരു മാരക എപ്പിസോഡാണ്. അതായത് ഈ യൂണിവേഴ്സിൽ ഡോക്ടർ സ്ട്രേഞ്ച് ആക്സിഡൻ്റ് ആവുന്നുണ്ട്. പക്ഷേ കൈകൾക്കൊന്നും സംഭവിക്കുന്നില്ല. പകരം ക്രിസ്റ്റീനിൻ്റെ മരണമാണ് യൂണിവേഴ്സിൽ. അതിനുശേഷം ഇത് ഇല്ലാതാക്കാനായി കമർത്താജിൽ പോകുന്നു. പിന്നെ സോസറോ സുപ്രീം ആകുന്നു. അതിനുശേഷം സ്ട്രേഞ്ച് ടൈം സ്റ്റോൺ ഉപയോഗിച്ച് എല്ലാം റിവേഴ്സാക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം വലിയ പ്രശ്നങ്ങളുണ്ടായി, യൂണിവേഴ്സ് തന്നെ നശിക്കുന്നു. 5th എപ്പിസോഡ് സോംബീസ് ആണ്. ഈ എപ്പിസോഡ് ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട തരത്തിലുള്ള എപ്പിസോഡാണ്. അവഞ്ചേഴ്സിൽ എല്ലാവരും സോംബി ആകുന്നു. ഈ എപ്പിസോഡിൽ തന്നെയാണ് സ്പൈഡർമാനെ വാട്ട് ഇഫിൽ ആദ്യമായി കൊണ്ടുവരുന്ന എപ്പിസോഡും. ഒരു വൈറസ് കാരണമാണ് എല്ലാവരും സോംബി ആകുന്നത്. ഈ വൈറസ് ക്വാൻറ്റം റിയലിറ്റിയിൽ നിന്നുമാണ് വരുന്നത്. 6th എപ്പിസോഡാണ് കിൽ മോങ്കർ മീൻസ് ടോണി സ്റ്റാർ. ഈ എപ്പിസോഡിലെ വില്ലൻ കിൽ മോങ്കർ തന്നെയാണ്. കിൽ മോങ്കർ ടോണി സ്റ്റാർക്കിനെ രക്ഷിച്ച് വിശ്വസ്ത കൈവരിക്കുന്നു. അതിനുശേഷം ബ്ലാക്ക് പാന്തറിനെയും ബ്രോഡ്സിനെയും കൊല്ലുന്നു. ടോണി സ്റ്റാർക്കിനെയും ചതിച്ചു കൊല്ലുന്നു. അവസാനം വക്കാണ്ട ഭരിക്കുന്നു. 7th എപ്പിസോഡാണ് പാർട്ടി തോർ, അല്ലെങ്കിൽ വാട്ട് ഇഫ് തോർ വാസ് ഓൺലി ചൈൽഡ്. ഈ യൂണിവേഴ്സിൽ ലോക്കിയെ ഓഡിൻ മകനെ അഡോപ്റ്റ് ചെയ്യുന്നില്ല. ഈ യൂണിവേഴ്സിൽ തൻ്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കാതെ തോർ ഭൂമിയിൽ പാർട്ടിക്ക് വേണ്ടി പോകുന്നു. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ക്യാപ്റ്റൻ മാർവൽ വേഴ്സസ് തോർ ഫൈറ്റ് ഈ എപ്പിസോഡിലൂടെ കാണാൻ സാധിക്കും. 8th എപ്പിസോഡാണ് അൾട്രോൺ വിൻസ്. അതായത് ഈ യൂണിവേഴ്സിൽ അൾട്രോൺ വിഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ വിജയിക്കുന്നു. ഈ എപ്പിസോഡിൽ അൾട്രോൺ ആ യൂണിവേഴ്സ് മുഴുവനും നശിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വാച്ചറിനോട് യുദ്ധം ചെയ്തതിന് ശേഷം മറ്റ് യൂണിവേഴ്സിലും എത്തിപ്പെടും. അവസാനം ഡോക്ടർ സ്റ്റേൻ സുപ്രീം വാച്ചറിനെ സഹായിക്കാൻ വരുന്നിടത്ത് വെച്ചാണ് എപ്പിസോഡ് തീരുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് അടുത്ത എപ്പിസോഡ് ആയ 9th എപ്പിസോഡ് വാച്ചർ ബ്രേക്സ് ഹിസ് ഓത്ത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ വാച്ചർ ഓരോ യൂണിവേഴ്സിലും പോയി ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരെയും ഒരു ഗ്രൂപ്പ് ആക്കുന്നു, ഗാർഡിയൻസ് ഓഫ് ദ മൾട്ടിവേഴ്സ്. ഇതിൽ കിൽമോങ്കറേയും അടങ്ങിയിട്ടുണ്ട്. ഞാൻ കിൽമോങ്കറിനെ എടുത്തു പറഞ്ഞത് ഈ എപ്പിസോഡിൻ്റെ അവസാനം മനസ്സിലാകും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നല്ലൊരു ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു എപ്പിസോഡാണിത്. അതുകൊണ്ട് ഇത് നേരിട്ട് കണ്ടു തന്നെ ആവണം. ഗാർഡിയൻസ് ഓഫ് ദ മൾട്ടിവേഴ്സ് അങ്ങനെ വിഷയനെ തോൽപ്പിക്കുന്നു. അങ്ങനെ സീസൺ 1 അവസാനിച്ചു. 9 എപ്പിസോഡുകളാണ് സീസൺ 1 ആദ്യം 10 തീരുമാനിച്ചത്. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മൂലം ടോണി സ്റ്റാർക്കിൻ സർക്കാർ എന്ന എപ്പിസോഡ് സീസൺ 2 മാറ്റിവെച്ചു. എൻ്റെ അഭിപ്രായത്തിൽ വാട്ട് ഇഫ് സീസൺ 1 കിടിലം തന്നെയായിരുന്നു. ഇനി വരാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് വാട്ട് ഇഫിലോട് മാർവൽ നമുക്ക് കാണിച്ചു തരുന്നത്. 10 8.5 റേറ്റിംഗ് ആണ് ഞാൻ ഈ സീസൺ 1 കൊടുക്കുന്നത്. വാട്ട് ഇഫ് ഇപ്പോൾ ഡിസ്നി പ്ലസിലൂടെ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്രീ പതിപ്പുകൾ ടെലഗ്രാം, പ്ലസ് മെസ്സഞ്ചർ, പ്ലേറ്റ് എന്നീ ആപ്പുകളിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയി കാണേണ്ടവർ താഴേക്ക് വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനൽ ഓപ്പൺ ആകുന്നതായിരിക്കും. അതിൽ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ എപ്പിസോഡിൻ്റെയും മലയാളം ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.